നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പിഡിലൈറ്റ് കമ്പനിയുടെ ഫെവിക്കോൾ 282 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗ്രേഡ് ഗമ്മാണ്. 282 ഫെവിക്കോൾ പിഡിലൈറ്റ് ഫെവിക്കോൾ 282. ഇത് ഒരു സാമ്പിൾ ടിന്നാണ്. ഇത് 5.5 കിലോയുടെ പാക്കാണ് വരുന്നത്. നമുക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് 50 കിലോയുടെ പാക്കിങ്ങിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പാക്കേജിങ്ങിലാണ് ഇത് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുക. പാക്കേജിങ്ങിൽ വൺ സൈഡ് ലാമിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ അക്വ വാർണിഷ് ചെയ്തിട്ടുള്ള ബോക്സുകൾ സൈഡ് പേസ്റ്റിങ്ങിനാണ് നമുക്ക് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ പറ്റുക. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഗമ്മാണ്, സിന്തറ്റിക് ഗമ്മാണ്. അപ്പം ഈ സെഗ്മെൻറ്റിൽ ഫാസ്റ്റ് ഡ്രൈയിങ് ആയിട്ടുള്ള ഗമ്മാണ് പിഡിലൈറ്റ് ഫെവിക്കോൾ 282 എന്ന് പറയുന്നത്. നമുക്കിത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. മാനുവലായിട്ട് കൈ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചോ നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യാം. മെഷീൻ ത്രൂ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് സൈഡ് പേസ്റ്റിംഗ് മെഷീനുകളിൽ ഇത് യൂസ് ചെയ്യാം. ഫാസ്റ്റ് ഡ്രൈയിങ് ആയിട്ടുള്ള ഗമ്മാണ്. ഇതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 150-350 റേഞ്ചിലാണ് ഇതിൻ്റെ വിസ്കോസിറ്റി വരുന്നത്. സൈഡ് പേസ്റ്റിങ്ങിൽ വൺ സൈഡ് ലാമിനേഷൻ അല്ലെങ്കിൽ വാർണിഷ് അക്വ വാർണിഷ് ചെയ്തിട്ടുള്ള വർക്കുകൾക്ക് ഇത് ഉപയോഗിക്കാം. സൂട്ടബിൾ ആയിട്ടുള്ള ഗമ്മാണ്. ഇതിൻ്റെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഡയറക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് വെള്ളം ചേർക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഗമ്മുകൾ മറ്റുള്ള പ്രൊഡക്റ്റുകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇത് ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഈ സെഗ്മെൻറ്റിലെ ഫാസ്റ്റ് ഡ്രൈയിങ് ആയിട്ടുള്ള പിഡിലൈറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. ക്യാരി ബാഗുകളൊക്കെ പേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ക്യാരി ബാഗിൻ്റെ ഒക്കെ അടിവശം സീൽ ചെയ്യാനും അല്ലെങ്കിൽ സൈഡ് പേസ്റ്റിങ്ങിനും ഒക്കെ ആയിട്ട് ബോക്സിൻ്റെ വൺ സൈഡ് ലാമിനേറ്റ് ചെയ്ത ബോക്സിൻ്റെ സൈഡ് പേസ്റ്റിങ് തുടങ്ങിയ സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ചില വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിലവിൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെട്ട മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ജസ്റ്റ് ഇത് പരിചയമില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഗമ്മ് നമുക്കുണ്ട് എന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഇത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. സ്പെഷ്യൽ വർക്കുകൾക്ക് അവരിത് യൂസ് ചെയ്യുന്നുണ്ട്. പിഡിലൈറ്റിൻ്റെ ഇത് കൂടാതെ തന്നെ പിഡിലൈറ്റിൻ്റെ ഒരുപാട് ഗമ്മുകൾ നമുക്കുണ്ട്. ബോർഡ് ടു ബോർഡ് പേസ്റ്റിങ്ങിനുള്ളത്, ലാമിനേഷനുള്ള ഗമ്മുകൾ, പിന്നെ പെർഫെക്റ്റ് ബൈൻഡിങ് ഗമ്മുകൾ, ഇതൊക്കെ ഒരുപാട് ഗ്രേഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലുള്ള ഒരു സ്പെഷ്യൽ ഗ്രേഡാണ് ഫെവിക്കോൾ 282 എന്ന് പറയുന്ന ഈ ഗ്രേഡ്. സിന്തറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിന്തറ്റിക് ഗമ്മാണ്. ഈ സെഗ്മെൻറ്റിലെ ഫാസ്റ്റ് ഡ്രൈയിങ് ആയിട്ടുള്ള ഒരു ഗമ്മാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരി ബാഗോ പേപ്പർ ക്യാരി ബാഗോ ബോക്സുകളോ ഒക്കെ സൈഡ് പേസ്റ്റിങ്ങോ അങ്ങനെയുള്ള പേസ്റ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓർക്കുക, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ ഓർമ്മയിലൊന്ന് സൂക്ഷിക്കുക. ഈ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വൺ സൈഡ് ലാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്വ വാർണിഷ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ബോക്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബാഗിൻ്റെയോ ഒക്കെ സൈഡ് പേസ്റ്റിങ് ജോബ് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫെവിക്കോൾ 282 ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് റിസൾട്ട് കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ച പ്രൊഡക്റ്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് ടൈം ഇങ്ങനൊരു ജോബ് വരുമ്പോൾ ഇത് ഓർക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇതിനകത്ത് വെള്ളം ചേർക്കുകയോ മറ്റു പ്രൊഡക്റ്റുകൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുന്നു എന്ന് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. മറ്റുള്ള ആളുകൾക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങളിത് ഷെയർ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. തുടർന്ന് അടുത്ത വീഡിയോയുമായി അടുത്ത പ്രൊഡക്റ്റുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.